ഹലോ എല്ലാവർക്കും ഡി ഐ വൈ നാച്ചുറലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ഫുഡാണ് മെയിനായിട്ട് കഴിക്കേണ്ടത് എന്നുള്ളതാണ്. ഞാനീ പറയുന്ന ഫുഡൊക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്കിന്നിന് നല്ല നിറം വയ്ക്കുന്നതാണ്. സ്കിന്നിന് നിറം വയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരുപാട് ഫുഡ്സ് ഉണ്ട്. അതിൽ ചിലതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഫേസ് പാക്സ് അല്ലെങ്കിൽ വൈറ്റനിങ് ക്രീം ഒക്കെ യൂസ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ടിനേക്കാൾ പെട്ടെന്നായിരിക്കും ഈ ഫുഡ്സൊക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ കിട്ടുന്നത്. ഞാനീ പറയുന്ന എല്ലാ ഫുഡ്സും നിങ്ങൾ കഴിക്കണം എന്നില്ല. നിങ്ങൾക്ക് പറ്റുന്ന, അതായത് ചിലർക്ക് ചില ഫുഡ്സൊക്കെ അലർജി ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതാണ് സൂട്ടായിട്ടുള്ളത്, കിട്ടാനൊക്കെ ഏറ്റവും എളുപ്പം ഏതാണോ അങ്ങനെയുള്ളത് നോക്കിയിട്ട് കഴിച്ചാൽ മതി. അല്ലെങ്കിൽ മിക്സ് ചെയ്തിട്ട് സലാഡ് പോലെയോ ജ്യൂസാക്കിയിട്ട് ഒക്കെ തന്നെ കഴിക്കാവുന്നതാണ്. ഫേസ് പാക്കും അല്ലെങ്കിൽ വൈറ്റനിങ് ക്രീമും മാത്രമല്ല സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ റീച്ചായിട്ടുള്ള ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നന്നായിട്ട് നിറം വയ്ക്കാനായിട്ട് സഹായിക്കും. നിറം വയ്ക്കാൻ മാത്രമല്ല സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാനും പിമ്പിൾസൊക്കെ മാറാനും സ്കിൻ നല്ല ക്ലിയർ ആവാനായിട്ടും ഇതുപോലുള്ള ഫുഡൊക്കെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് അങ്ങനെയുള്ള ഫുഡ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ന്യൂ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. മെയിനായിട്ട് നിറം വയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഓറഞ്ച് കളറിലുള്ള അല്ലെങ്കിൽ റെഡ് കളറിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മൾ ഡെയിലി കഴിക്കുന്നത് സ്കിന്നിൽ പെട്ടെന്ന് തന്നെ നിറം വയ്ക്കാനും ഗ്ലോ ആകാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ നിറം വയ്ക്കാനായിട്ട് കഴിക്കേണ്ട ഫുഡിനെ പറ്റി പറയുമ്പോൾ ആദ്യം പറയേണ്ടത് ഓറഞ്ചാണ്. ഓറഞ്ചാണ് ഏറ്റവും നന്നായിട്ട് സ്കിന്നിന് നിറം വയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. എല്ലാവരും കഴിക്കാനും അല്ലെങ്കിൽ ജ്യൂസായിട്ട് കുടിക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഓറഞ്ച്. ഓറഞ്ച് വെച്ചിട്ടുള്ള ഫേസ് പാക്കുകൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഓറഞ്ചിൽ അടങ്ങിയിട്ടുള്ള സിട്രസും വൈറ്റമിൻ സിയും ഒക്കെയാണ് നമ്മുടെ സ്കിൻ നന്നായിട്ട് നിറം വയ്ക്കാൻ വേണ്ടിയിട്ടും ഗ്ലോ ആകാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഓറഞ്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസായിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്കിന്നിൽ നല്ല ചേഞ്ചസ് തന്നെ വരുന്നതാണ്. പെട്ടെന്ന് തന്നെ നല്ല നിറം വയ്ക്കാൻ വേണ്ടിയിട്ടും ഗ്ലോ കിട്ടാനും പിമ്പിൾസ് മാറാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഓറഞ്ച്. ഓയിലി സ്കിൻ ആയിട്ടുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും എക്സസ് ആയിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഓറഞ്ച് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തതായിട്ട് നമ്മൾ കൂടുതലായിട്ട് കുടിക്കേണ്ടത് നാരങ്ങ വെള്ളമാണ്. നമ്മുടെ സ്കിന്നിലുള്ള കറുത്ത പാടുകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നാരങ്ങ. അതുമാത്രമല്ല സ്കിന്നിന് വേണ്ടിയിട്ടും ഹെൽത്തി ബോഡിക്ക് വേണ്ടിയിട്ടും വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ് നാരങ്ങ. ചെറുനാരങ്ങയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അതേപോലെ തന്നെ വൈറ്റമിൻ സിയും സിട്രിക് ആസിഡും ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെറുപ്പം നിലനിർത്താനും പിമ്പിൾസ് വരാതിരിക്കാനും നല്ല ഗ്ലോയിങ് സ്കിന്നിനും സ്കിൻ നല്ല ഹൈഡ്രേറ്റഡ് ആക്കി വയ്ക്കാനും ഒരുപാട് ഫലപ്രദമാണ് ഇത്. റെഗുലറായിട്ട് നാരങ്ങാ വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കിന്നിന് നല്ല നിറം വയ്ക്കും. ഇനി നെക്സ്റ്റ് ആയിട്ട് പറയുന്നത് ക്യാരറ്റാണ്. എല്ലാവർക്കും അറിയുന്നതാണ് ക്യാരറ്റ് വെച്ചിട്ടുള്ള ഫേസ് പാക്ക് ആണെന്നുണ്ടെങ്കിലും ക്യാരറ്റ് ദിവസവും കഴിക്കുന്നതും സ്കിന്നിന് പെട്ടെന്ന് നിറം വയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ക്യാരറ്റിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അതുപോലെ തന്നെ പൊട്ടാസ്യവും ധാരാളം ഉള്ളതുകൊണ്ട് നല്ലൊരു മോയ്സ്ചറൈസറാണ് ക്യാരറ്റ്. ക്യാരറ്റ് നിങ്ങൾ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. എക്സ്ട്രാ മോയ്സ്ചറൈസർ തന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സ്കിന്നിലുണ്ടാകുന്ന ചുളിവുകൾ മാറാനും ക്യാരറ്റ് സ്ഥിരമായിട്ട് കഴിക്കുന്നത് നല്ലതാണ്. ക്യാരറ്റ് വേവിച്ച് കഴിക്കുന്നതിനേക്കാൾ എപ്പോഴും പച്ചയ്ക്ക് കഴിക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ് മാത്രമായിട്ട് ജ്യൂസായിട്ട് കുടിക്കാം, അല്ലെങ്കിൽ ക്യാരറ്റിൻ്റെ കൂടെ ഓറഞ്ച് കൂടി ആഡ് ചെയ്തിട്ട് ജ്യൂസാക്കിയിട്ട് കുടിക്കാം. ഇനി അടുത്തത് പപ്പായയാണ്. പപ്പായ എല്ലാവർക്കും അറിയാം, നമ്മൾ ഫേസ് പാക്കൊക്കെ യൂസ് ചെയ്താൽ നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത്. പപ്പായയിൽ വൈറ്റമിൻ എ സി കെ എന്നിവയാണ് അടങ്ങിയിട്ടുള്ളത്. ധാരാളം വൈറ്റമിൻ സിയും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ലപോലെ നിറം വയ്ക്കാനും പിമ്പിൾസ് കറുത്ത പാടുകൾ എല്ലാം മാറാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് പപ്പായ. ഡെയിലി പപ്പായ ജ്യൂസാക്കിയിട്ട് കുടിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഫേസ് പാക്ക് ആക്കിയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വെറുതെ കഴിക്കാം. പപ്പായയൊക്കെ കിട്ടുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾ മാക്സിമം കഴിക്കുക. പച്ച പപ്പായ അല്ല കേട്ടോ, നല്ലതായിട്ട് പഴുത്ത പപ്പായ കഴിക്കുന്ന കാര്യമാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആയിട്ടുള്ളത് ആൽമണ്ട്സ്, അതായത് ബദാമാണ്. ബദാം കഴിക്കുന്നത് എല്ലാവർക്കും അറിയാം സ്കിൻ നിറം വയ്ക്കാനായിട്ട് സഹായിക്കും എന്ന കാര്യം. ബദാമിൽ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് വൈറ്റമിൻ ഇ ആണ്. ഇത് പെട്ടെന്ന് പ്രായമാകുന്നത് തടയാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കിന്ന് ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ ആ ഡ്രൈനെസ് പെട്ടെന്ന് മാറ്റിത്തരാൻ വേണ്ടിയിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ബദാം. ബാക്കി എല്ലാത്തിനെയും അപേക്ഷിച്ച് കുറച്ചൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒന്നാണ് ബദാം. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചിലപ്പോൾ ഇത് അഫോർഡബിൾ ആയിരിക്കില്ല. എന്നാലും കുറഞ്ഞ അളവിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിലും സ്കിന്നിനാണെങ്കിലും ബോഡിക്കാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ മുടിയുടെ വളർച്ചയ്ക്കാണെന്നുണ്ടെങ്കിലും അത്രയും നല്ലതാണ് ബദാം.
ഇനി അടുത്തത് ബീട്രൂട്ട് ആണ്. ബീട്രൂട്ട് അയൺ റിച്ച് ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ്. പിന്നെ ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻ സിയും നന്നായിട്ട് തന്നെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്കിൻ പെട്ടെന്ന് നിറം വയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നിറവും പഫിനെസ്സും ചുണ്ടുകൾക്ക് നിറം വയ്ക്കാനും വേണ്ടിയിട്ട് നമുക്ക് ബീട്രൂട്ട് യൂസ് ചെയ്യാം. ബീട്രൂട്ട് ഒന്നുകിൽ പച്ചയ്ക്ക് കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിലും ജ്യൂസാക്കിയിട്ട് കഴിക്കാം. വേറെ ഏതെങ്കിലും ഫ്രൂട്ടിൻ്റെയോ വെജിറ്റബിളിൻ്റെയോ കൂടെ ജ്യൂസാക്കിയിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ്. ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ഒരുവിധം എല്ലാ സീസണിലും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ളതും ഇത് തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നെക്സ്റ്റ് ആണ് പാൽ. പാൽ നമ്മൾ ദിവസവും കുടിക്കുന്നത് സ്കിൻ പെട്ടെന്ന് നിറം വയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. മാത്രമല്ല പാൽ നല്ലൊരു മോയ്സ്ചറൈസർ കൂടി ആയതുകൊണ്ട് ദിവസവും പാൽ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ചർമ്മത്തിലെ ഡ്രൈനെസ് മാറിയിട്ട് സ്കിൻ എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് പാൽ. ഇനി ലാസ്റ്റ് ആയിട്ടുള്ളത് നെല്ലിക്കയാണ്. സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ റിസൾട്ട് തരുന്ന ഒന്നാണ് നെല്ലിക്ക. സ്ഥിരമായിട്ട് നെല്ലിക്ക കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ചർമ്മത്തിന് നിലനിറം വയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നെല്ലിക്കയിൽ ധാരാളം വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസ് അയൺ ഇതെല്ലാം തന്നെ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കിൻ വെളുക്കാൻ മാത്രമല്ല ഗ്ലോ കിട്ടാനും സോഫ്റ്റ് ആവാനും ഒക്കെ തന്നെ സഹായിക്കും. അപ്പോൾ സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് നെല്ലിക്ക കൂടി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇത് പച്ചയ്ക്കോ അല്ലെങ്കിൽ ജ്യൂസായിട്ടോ ഒക്കെ തന്നെ നമുക്ക് കുടിക്കാവുന്നതാണ്. നമ്മുടെ സ്കിന്നിന് മാത്രമല്ല ആരോഗ്യത്തിന് മുടിക്കും ഒക്കെ തന്നെ ഇത് വളരെ നല്ലതാണ്. അപ്പോൾ ഇത്രയും ഫുഡാണ് നമ്മുടെ സ്കിന്നിന് പെട്ടെന്ന് നിറം വയ്ക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ സ്കിൻ ക്ലിയർ ആവാനും ഗ്ലോ ആകാനും അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ശരീരം കിട്ടാനും ഒക്കെ തന്നെ കഴിക്കേണ്ടത്. ഇതിൽ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന, അതായത് അഫോർഡബിൾ ആയിട്ടുള്ള സീസണൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ജ്യൂസാക്കിയിട്ടോ അല്ലെങ്കിൽ പച്ചയ്ക്കോ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല റിസൾട്ട് കിട്ടും. ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഫ്രൂട്ട്സും വെജിറ്റബിൾസും നിങ്ങൾ കഴിക്കണം എന്നില്ല, നിങ്ങൾക്ക് പറ്റുന്നത് മാത്രം കഴിച്ചാൽ മതി. എങ്കിലും കൂടുതൽ വേഗത്തിൽ റിസൾട്ട് തരുന്നത് ഓറഞ്ച്, ക്യാരറ്റ്, നെല്ലിക്ക ഇത് മൂന്നുമാണ്. ബദാമിൻ്റെ കാര്യം എടുത്തു പറയാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് ബദാമിൻ്റെ കാര്യം പറയാത്തത്. അതും വളരെ നല്ലതാണ് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ സ്കിന്നിന് നിറം വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ഫുഡൊക്കെ തന്നെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.